ഹരിതമയമായ പാടശേഖരങ്ങളും കൈതപ്പൂ മണമൊഴുകുന്ന തോടുകളും നിറഞ്ഞ പാവറട്ടിയുടെ ഹൃദയത്തിൽ കൃഷിയും ചകിരിത്തല്ലും കയർപിരിക്കലും എണ്ണയാട്ടുമായി ഉപജീവനം തേടിയ ഗ്രാമീണരിലെ ക്രൈസ്തവ വിശ്വാസികൾ സ്വന്തമായി ഒരാരാധനാലയത്തിനായി നടത്തിയ അശ്രാന്ത പരിശ്രമം ഋതുഭേദങ്ങൾ കടന്നുപോയപ്പോൾ ആകാശത്തോളം വളർന്നതാണ് ഇന്ന് നാം കാണുന്ന ഈ ദേവാലയം. താൽക്കാലികമായി നിർമ്മിച്ച ആദ്യ ദേവാലയത്തിന്റെ തെക്കുഭാഗത്ത് ഇപ്പോൾ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വർഷത്തിന് ശേഷം മുഴുവൻ ഇടവകാംഗങ്ങളെയും ഉൾക്കൊള്ളാനുള്ള വിസ്തൃതിയിൽ പുതിയ ദേവാലയം നിർമ്മിക്കാൻ ഇടവകാംഗങ്ങൾ പരിശ്രമം ആരംഭിച്ചു. ഇതോടൊപ്പം പാവറട്ടിയിലെ ഈ ദേവാലയത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയും ചെയ്തതോടെ അന്ന് പൊതുവെ സ്വീകാര്യമായിരുന്ന പോർച്ചുഗീസ് മാതൃകയിൽ ഒരു ഹാളോടുകൂടിയ ദേവാലയമാണ് ഇവിടെ പിന്നീട് നിർമ്മിക്കാൻ തുടങ്ങിയത്. തീർത്ഥാടക പ്രവാഹത്തെ തുടർന്ന് 1880 ഒരു ഹാൾ മാത്രമുണ്ടായിരുന്ന ദേവാലയത്തിൽ പിന്നീട് 1934 1961 രണ്ടു ഹാളുകൾ കൂടി പണിത് 900 കുടുംബങ്ങളുടെ ആരാധനയ്ക്ക് പൊതു ഇടം ഒരുക്കിയെങ്കിലും ഓരോ വർഷം കഴിയും തോറും യൗസേപിതാവിന്റെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്ന വിശ്വാസികളുടെയും ഇടവകയിലെ കുടുംബങ്ങളുടെയും ക്രമാതീതമായ വർധനവിനെ തുടർന്ന് ദേവാലയം ശതാബ്ദിയോട് അടുത്ത 70 പുതിയ ദേവാലയം നിർമ്മിക്കാൻ ധാരണയായി. ശതാബ്ദി സ്മാരകമായി നിർമ്മിച്ച ഇന്ന് നാം കാണുന്ന ഈ ദേവാലയത്തിന് പ്രചോദനവും നേതൃത്വവും നൽകിയത് അന്നത്തെ വികാരി മൺമറഞ്ഞ റവറൻഡ് ഫാദർ സഖറിയാസ് പുതുശ്ശേരിയായിരുന്നു. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ 1975 ഓഗസ്റ്റ് 15 രൂപതാധ്യക്ഷനായിരുന്ന മാർ ജോസഫ് കുണ്ടുകുളം തിരുമേനി അടിസ്ഥാന ശിലാസ്ഥാപനം നടത്തി തുടങ്ങിയ ഇന്ന് നാം കാണുന്ന ഈ ദേവാലയ നിർമ്മിതി പൂർത്തീകരിക്കപ്പെട്ടത് 1977 ഏപ്രിൽ 24 കൂദാശ കർമ്മവേളയിൽ അഭിവന്ദ്യ കുണ്ടുകുളം തിരുമേനിക്കൊപ്പം തലശ്ശേരി രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളി തിരുമേനി, പാലക്കാട് രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ ജോസഫ് ഇരുമ്പൻ തിരുമേനി എന്നീ പിതാക്കന്മാർ സഹകാർമ്മികരായിരുന്നു. പഴയ പള്ളിയുടെ പ്രധാന ബലിപീഠം മാറ്റമില്ലാതെ നിലനിർത്തിക്കൊണ്ട് 12,500 ചതുരശ്രടി ഉൾവിസ്തീർണത്തിൽ ഒറ്റ തൂണുപോലുമില്ലാതെ ചുറ്റുമുള്ള വിശാലമായ ബാൽക്കണിയോടുകൂടി നിർമ്മാണം പൂർത്തിയായ ഈ ദേവാലയം ആയിരക്കണക്കിന് വിശ്വാസികളുടെ അഭയകേന്ദ്രമാണിന്ന്.